ഇന്നാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യ തലസ്ഥാനം ഇത്തവണ ആര് ഭരിക്കുമെന്ന് അറിയാൻ ഇനിയും മൂന്നു നാൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതിനിടയിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ തികഞ്ഞ ആത്മവിശ്വാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പുറത്തുവന്ന ഒട്ടുമിക്ക സർവേകളിലും ദില്ലി ഇക്കുറിയും ആം ആദ്മി പാർട്ടി ഭരണം നിലനിർത്തുമെന്നാണ് പ്രവചിക്കുന്നത് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെന്നും സർവേയിൽ പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ ആം ആദ്മിയെ പരാജയപ്പെടുത്തി എന്നാൽ കഴിഞ്ഞ തവണ ആം ആദ്മി പരാജയപ്പെടുത്തി ഇക്കുറി തങ്ങൾ അധികാരത്തിലെത്തുമെന്നാണ് ബി ജെ പി ദില്ലി അധ്യക്ഷൻ മനോജ് തിവാരി വ്യക്തമാക്കുന്നത് ഇത്തവണ ദില്ലിയിൽ സർപ്രൈസ് ഉണ്ടാകുമെന്നാണ് മനോജ് തിവാരി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത് ബി ജെ പി ദില്ലിയിൽ നാൽപ്പതോ നാൽപ്പതിലധികമോ സീറ്റുകൾ നേടുമെന്നാണ് ഈ നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രചാരണത്തിന്റെ തുടക്ക നാളുകളിൽ ആം ആദ്മിക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ ഇത് മാറി മറിഞ്ഞെന്നും മനോജ് തിവാരി പറഞ്ഞു ബി ജെ പിക്ക് അനുകൂലമായ സ്പന്ദനങ്ങളാണ് ദില്ലിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും നിങ്ങളിൽ ആരെങ്കിലും ആറാം ഇന്ദ്രിയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ആറാം ഇന്ദ്രിയത്തിൽ പറയുന്നത് ബി അധികാരത്തിൽ തീർച്ചയായും വരുമെന്നാണെന്നും ബി ജെ പി ദില്ലി അധ്യക്ഷൻ മനോജ് തിവാരി പറഞ്ഞു എൻ്റെ അമ്മയുടെ എല്ലാ അനുഗ്രഹവും എനിക്കുണ്ട് വോട്ടെടുപ്പ് ദിവസമായ ഇന്ന് അവർ ഉപവാസമിരിക്കയാണ് അതിനാൽ തന്നെ നാൽപ്പതോളം സീറ്റുകൾക്ക് മുകളിലാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദില്ലിയിൽ തീർച്ചയായും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേവലം മൂന്ന് നിയമസഭാ സീറ്റുകൾ കയ്യിലുള്ള ബി ജെ പി നാൽപ്പതിനു മുകളിൽ സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന മനോജ് തിവാരിയെ പോലുള്ള ബി ജെ പി നേതാക്കൾ ആറാം ഇന്ദിരത്തിൽ കാണുമ്പോൾ അവിടെ നടന്നത് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പല്ല മറിച്ച് ഇ വി എം അട്ടിമറിയാവാനേ സാധ്യതയുള്ളൂ പൗരത്വ ഭേദഗതി നിയമത്തിൽ ബി ജെ പി ഇത്രയും പ്രതിസന്ധി നേരിടുന്ന സമയമാണ് രാജ്യമൊട്ടാകെ നിലവിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടക്കുന്നു ദില്ലിയിൽ എല്ലാ സർവേകളും തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയും കണക്കുകൂട്ടലുകളും കാറ്റിൽ പറത്തി ബി അധികാരത്തിൽ വരുമെന്ന മനോജ് തിവാരി പറയണമെങ്കിൽ അവിടെ നടന്നത് ബോധപൂർവമുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെയാണ് എന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന വാദം ദില്ലിയിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തുറന്നു പറഞ്ഞ മനോജ് തിവാരിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളും തീയതികളും പത്രക്കാരെ വിളിച്ച് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞത് ഇത് ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു ലോക്സഭയിലെ ബി ജെ പിയുടെ വിജയം ഇന്നും സംശയത്തിന്റെ മുനയിലാണ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ലോക്സഭാ സീറ്റുകൾ ഇ വി എം അട്ടിമറി നടന്നു എന്ന് കാണിച്ച് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഇക്കാര്യത്തിൽ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിക്കുകയും കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെടുകയും ചെയ്തത് ഈ അടുത്താണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജ്യ തലസ്ഥാനത്ത് ഭരണം വലിയ തിരിച്ചടി തന്നെയാണ് ഈ തിരിച്ചടി ഏതു വിദ്യനെയും മറികടക്കാനാണ് അവർ ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത് അതേസമയം നാൽപ്പത് സീറ്റുകൾ നേടി തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോഴും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ഇതുവരെ ബി ജെ പി വ്യക്തമാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ബി ജെ പിക്ക് ഇന്നു ആയിട്ടില്ല എന്നതും ദില്ലിയിലെ അവരുടെ ദയനീയ സ്ഥിതിയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ അവസ്ഥയിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് അവർ ഞങ്ങൾ നാൽപ്പത് സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന വിളിച്ചു പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഒന്നടങ്കം സംശയിക്കുന്നത് ദില്ലിയിൽ നടക്കുന്നത് നടക്കാൻ പോകുന്നത് ഇ വി എം അട്ടിമറിയാവാനേ സാധ്യതയുള്ളൂ എന്നാണ്